ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയിരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പുറത്താക്കിയതായി താങ്കൾ കരുതുന്നത്? എനിക്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അത് ഞാൻ അവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ അഡ്രസ്സ് ചെയ്തിരുന്നു. പക്ഷേ അവരതിനെ ഇഗ്നോർ ചെയ്യാണ് ഉണ്ടായത്. ഒരു സോറി പോലും പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് എന്നോട് വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തത്. അതായത് അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അവരെന്നോട് വിശദീകരണം ചോദിച്ചു. കൃത്യമായ തെളിവുകളും കൃത്യമായി ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് പോലും എന്നോട് വിശദീകരണം ചോദിക്കും. ഞാനതിന് കൃത്യമായി വിശദീകരണം കൊടുത്തിട്ടും രണ്ടാമതും വിശദീകരണം ചോദിച്ചു. രണ്ടാമതും ഞാൻ വളരെ ഡീറ്റെയിലായി തന്നെ ഇവർക്ക് വിശദീകരണം കൊടുത്തു. എനിക്കുണ്ടായ ദുരനുഭവം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എസ് ഐ ടിയിലേക്ക് പരാതിയിലേക്ക് പോകുന്നത്, പോലീസിലേക്ക്. അറിയാം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. എനിക്ക് അസോസിയേഷൻ നമ്മൾ വളരെ സുഹൃത്തുക്കളെന്ന് കരുതുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ മാനസികമായി ഒരുപാട് തകർന്നുപോയി. അപ്പം അതൊന്ന് റിക്കവർ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ പോലീസിലേക്ക് കംപ്ലൈൻറ്റുമായി പോകുന്നത്. ഇത് അതാണ് അവരെ ചൊടിപ്പിച്ചേക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഞാൻ അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. വേറെ ഒരു അച്ചടക്കല അതാണ് എനിക്കും മനസ്സിലാവാത്തത്. വേറെ ഒരു അച്ചടക്ക ലംഘനവും നടത്തിയതായി എൻ്റെ അറിവിലില്ല. ഈ ഒരു കേസ് എനിക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ ഞാനതിന് അതിനെതിരെ പ്രതികരിച്ചു. ഇപ്പം പലരും പറയാറുണ്ടല്ലോ, വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, നമുക്കൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ പറയണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാനതിന് പ്രതികരിച്ചു. അത് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് എന്തായിരിക്കും അവസ്ഥ? ഞാനൊരു പവർ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റ് പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന മറ്റ് സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആയിരിക്കും, അവർക്കൊക്കെ പലർക്കും മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തന്നെ ഭയമായിരിക്കും. ഇപ്പം നിങ്ങൾ ടി വിയിലും എല്ലായിടത്തും കാണുന്ന കേസുകൾ മാത്രമല്ല, ശരിക്കുമുള്ള റിയൽ കംപ്ലയിൻസൊക്കെ, ശരിക്കും റിയൽ ഇൻസിഡൻസൊക്കെ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. കാര്യം ഭയമാണ്. ഇപ്പം കണ്ടില്ലേ, എനിക്ക് തന്നെ വന്നേക്കുന്നൊരവസ്ഥ കണ്ടില്ലേ? ഇത് മറ്റുള്ള സ്ത്രീകളെ ഭയപ്പെടുത്തി അവരെ മിണ്ടാതിരിപ്പിക്കുക, അവരെ നിശബ്ദരാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനെതിരെ ഞാൻ പ്രതികരിക്കും. ഞാൻ തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. തോമസ്, ഇതിന് മുൻപും ഇത്തരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സമയത്തും ഇവരുടെ മൗനത്തിനെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുള്ളതാണ്. അതും ഈ പുറത്താക്കലിൻ്റെ ഒരു കാരണമായി കരുതുന്നുണ്ടോ? കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഇങ്ങനെ തിരിയുന്നത്, ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടും ഇവർ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് അന്ന് മീഡിയയിലേക്ക് പുറത്തേക്ക് വന്നു എന്നുള്ളതിന് ഉത്തരമാണ് ഈ എസ് ഐ ടിക്ക് കൊടുത്ത കേസ്. എനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്നെപ്പോലെ ഒരു എംപ്ലോയറിന് ഒരു മോശം അനുഭവം ഉണ്ടായി, നമുക്കത് പോയി പറയാനൊരിടമില്ല. ശരിക്കും എംപ്ലോയീസിന് അതിന് അതിനുള്ള ആക്ട് ഉണ്ട്, നമുക്കതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് അതിന് പകരം ഞാൻ അസോസിയേഷനിൽ, നിങ്ങൾ സ്ത്രീകൾക്ക് സുഗമമായി സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഇതിനെപ്പറ്റി ഒരു രീതിയിലും പ്രതികരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തയ്യാറായില്ല. അതിന് പകരം അവർ കുറച്ച് പ്രസ് നോട്ട്സ് മാത്രമാണ് വെളിയിലേക്ക് വിട്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനെതിരെയാണ് ഇത്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും തഴയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവരത് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിന് അന്ന് ചാനലിൽ വന്ന് പ്രതികരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നെ ഇപ്പോൾ പുറത്ത് ആക്കിയിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്തേക്കുന്ന അച്ചടക്ക ലംഘനം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മറ്റൊരു കാര്യം, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാന്ദ്ര തോമസിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന് അടിസ്ഥാനം? അന്വേഷണം വേണമെങ്കിൽ എന്നൊക്കെയാണല്ലോ അതിനകത്ത് ആവശ്യപ്പെടുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എനിക്കെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനൊരു കത്തിനെ കുറിച്ച് എൻ്റെ അറിവിലില്ല. പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്ത്രീകളെ എല്ലാം വിളിച്ചു വരുത്തിയ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടായി. അതിനകത്ത് മുഖ്യമന്ത്രിക്ക് അയക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് വായിച്ചിരുന്നു. അപ്പോൾ ആ കത്ത് അത് അയക്കരുത്, അത് ശരിക്കും ഇങ്ങനെയല്ല അയക്കേണ്ടത് എന്ന് നമ്മളെല്ലാവരും അവിടെ പറഞ്ഞിട്ടും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി അത് അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് അറിയാം. പിന്നെ ഞാൻ കേസ് കൊടുത്തതിന് ശേഷവും ഇവരെല്ലാം പല ഉന്നത സ്ഥാനങ്ങളിലുമൊക്കെ ഇരിക്കുന്നത് കാണുമ്പം നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. നമ്മൾ അനുഭവിക്കുകയും അവരെല്ലാം ചിരിച്ച് രാജാക്കന്മാരായി വാഴുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമത്തിൽ നിന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്.
കാര്യം ഇങ്ങനെയുള്ളവരെ സിനിമയുടെ പ്രധാന പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള രീതിയിൽ ഞാൻ മുഖ്യമന്ത്രിക്കും തോമസ് ആണ് ഈ അസോസിയേഷനെതിരെ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണോ? അതെ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ സാംസ്കാരിക മന്ത്രിക്കും അയച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട്. എസ് ഐ ടിയുടെ നടപടിക്രമങ്ങൾ അത് അങ്ങനെ നടക്കുന്നുണ്ട്. അവർ മൊഴിയെടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ കേസിൽ സംതൃപ്തയാണ്. കാര്യം ഞാൻ കൊടുത്ത എല്ലാ തെളിവുകളും അവർ എടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളും പുരോഗമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അയച്ച കത്തിന് എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി വന്നിരുന്നു. അത് അവർ കാര്യമായി തന്നെ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സാന്ദ്ര തോമസിനുണ്ടായ ദുരനുഭവം പുറത്തേക്ക് വന്നപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായത്, ഇപ്പോൾ അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയത്. ഇത് ഇങ്ങനെ സമാന സംഭവങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടോ? മറ്റ് നിർമ്മാതാക്കൾ, വനിതാ നിർമ്മാതാക്കളും ഇത്തരം ദുരനുഭവം നേരിടുകയോ അല്ലെങ്കിൽ ഇത്തരം അച്ചടക്ക നടപടിയൊക്കെ അവർ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്, അത് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരുപാട് നിർമ്മാതാക്കളെ, ഒരുപാട് സിനിമകൾ ചെയ്ത നിർമ്മാതാക്കളെ ഇവർക്കെതിരെ ചോദ്യമുയർത്തുന്ന എല്ലാവരെയും ഇവർ പുറത്താക്കും. അതാണ് അവരുടെ ഒരു രീതി. അതാണ് ഇപ്പം ഞാൻ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ, ശ്രീ സംവിധായകൻ ശ്രീ വിനയൻ്റെ കാര്യം. അദ്ദേഹം ഫൈറ്റ് ചെയ്താണ് തിരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോയാണ് പിന്നീട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് തിരിച്ച് കയറിയേക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് നിർമ്മാതാക്കളെ, ഇവർക്കെതിരെ ചോദ്യമുയർത്തുന്നവരെ, ഇവർക്കെതിരെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ എല്ലാം അവർ പുറത്താക്കുകയാണ് ചെയ്യുക. കാര്യം അവരുടെ ഒരു സ്വേച്ഛാധിപത്യമാണ് അവിടെ നടക്കുന്നത്. അതെ അതെ, അങ്ങനെ പേടിപ്പിച്ച് നമ്മളെ ഒരു മൂലയിലിരുത്താനായിട്ട് ശ്രമിക്കണ്ട. അങ്ങനെ ആ കാലഘട്ടം മാറി എന്നുള്ളതാണ് ഈ നിർമ്മാതാക്കൾ തിരിച്ചറിയേണ്ടത്.